ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടി ട്വന്റി മാച്ച് പരാജയപ്പെടുമ്പോഴും അവിടെ സൂര്യകുമാർ യാദവ് എന്ന ത്രീ ഡയമെൻഷണൽ പ്ലെയർ തല ഉയർത്തി നിൽക്കുകയാണ്. ഇന്നോളം ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ബാറ്റ്സ്മാൻമാരിൽ സൂര്യകുമാർ യാദവ് എന്ന വൈകിയെത്തിയ വസന്തം തികച്ചും വ്യത്യസ്തനാണ്. പിടിച്ചു നിന്ന ശേഷം ആക്രമിക്കാൻ ശ്രമിക്കുന്ന സാമ്പ്രദായിക ശൈലി പിന്തുടരുന്ന മനോഭാവത്തെ ഉടച്ചു വാർക്കുകയാണ് 31-കാരനായ സൂര്യകുമാർ യാദവ്. കളിക്കുന്ന ആദ്യ പന്ത് മുതൽ റൺസെടുക്കാൻ തുനിയുന്ന ആ ത്വര തന്നെയാണ് അയാളെ വേറിട്ടു നിർത്തുന്നതും. കളിയിലുടനീളം ഫേസ് ചെയ്യുന്ന ആദ്യ പന്ത് മുതൽ ഇടതടവില്ലാതെ ഒരു നദി പോലെ ഒഴുകുന്ന ബാറ്റിംഗ്, കാലഹരണപ്പെട്ട ഇന്ത്യൻ ടി ട്വന്റി ബാറ്റിംഗ് അപ്രോച്ചുകൾ പൊളിച്ചെഴുതേണ്ടതിന്റെ ആവശ്യകത കൂടിയാണ് അയാൾ വിളിച്ചു പറയുന്നത്. 216 റൺസ് ചേസ് ചെയ്യാനിരിക്കെ ടീം മൂന്നാം ഓവറിൽ 13 റൺസിനിടെ 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കെ പാതി പിന്നിടുമ്പോൾ 60 പന്തിൽ 134 റൺസ് വേണമെന്നിരിക്കെ വെറും 55 പന്തിൽ 117 റൺസുകൾ നേടി ടീമിനെ വിജയത്തിന് തൊട്ടടുത്തുവരെ ഒരു ഒറ്റയാൾ പട്ടാളത്തിലൂടെ എത്തിക്കുക. ടീമിന്റെ തോൽവിയിലും വർഷങ്ങളായി തന്നെ മറക്കുന്ന കാർമേഘങ്ങളെ വെട്ടിമാറ്റി സൂര്യകുമാർ യാദവ് ജ്വലിച്ചു തുടങ്ങിയിരിക്കുന്നു. വെൽക്കം ടു സ്പോർട്സിൽ. കൂടുതൽ വ്യത്യസ്തമായ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ചേസ് ചെയ്യേണ്ടത് 216 റൺസുകൾ. അഞ്ചാം ഓവറിൽ ഋഷഭ് പന്തിനെയും വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും നഷ്ടപ്പെടുമ്പോൾ ഇന്ത്യൻ സ്കോർ വെറും 31 റൺസ് മാത്രമായിരുന്നു. പിന്നീടും 15 ഓവറിൽ ഇന്ത്യക്ക് വേണ്ടിയിരുന്നത് 185 റൺസുകളായിരുന്നു. പിന്നീട് ചിത്രത്തിൽ കണ്ടത് സൂര്യകുമാർ യാദവ് മാത്രമായിരുന്നു. ടി ട്വന്റി ക്രിക്കറ്റിനെ തന്റേതായ ശൈലിയിൽ എന്നും ഡീകോഡ് ചെയ്യുന്ന സൂര്യ 10 ഓവറിൽ ടീമിനെ 82 ഒരറ്റത്ത് പിടിച്ചു നിന്നുവെങ്കിലും കളിയുടെ ഗതിക്കനുസരിച്ച് സ്കോർ ചെയ്യാൻ പറ്റാതെ പോയ ശ്രേയസ് അയ്യറിന് 200 സ്ട്രൈക്ക് റേറ്റിൽ സഞ്ചരിച്ചിരുന്ന സൂര്യക്കൊപ്പം 120 സ്ട്രൈക്ക് റേറ്റിൽ മാത്രം നീങ്ങാൻ പറ്റിയത് തിരിച്ചടിയായി. 32 പന്തുകളിൽ അർദ്ധ സെഞ്ചുറി പിന്നിട്ട സൂര്യ പിന്നീട് ഗിയർ മാറ്റിയപ്പോൾ കളി ഇന്ത്യയുടെ പാളയത്തിലെത്തിച്ചെന്നു തോന്നിച്ചു. അതിനിടെ 15 ഓവറിൽ ഇന്ത്യ 150 ചെയ്തു. അടുത്ത 16 പന്തുകളിൽ 50 റൺസ് നേടിയ സൂര്യകുമാർ വെറും 48 പന്തുകളിൽ സെഞ്ചുറിയിലെത്തി. മറുവശത്ത് ദിനേശ് കാർത്തിക്കിനോ രവീന്ദ്ര ജഡേജയ്ക്കോ ചെറിയൊരു പിന്തുണ നൽകാൻ പറ്റിയിരുന്നെങ്കിൽ തുടർച്ചയായ മൂന്നാം തവണയും ഇംഗ്ലണ്ട് തോൽവി രുചിച്ചേനെ. ഒടുവിൽ ഒരുപക്ഷെ ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാന്റെ ഏറ്റവും മികച്ച ടി ട്വന്റി പ്രകടനം കണ്ട ഇന്നിംഗ്സിനൊടുവിൽ 55 പന്തിൽ 117 റൺസുമായി സൂര്യകുമാർ മടങ്ങുമ്പോൾ താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ടി ട്വന്റി ഇന്നിംഗ്സുകളിലൊന്ന് എന്ന് ഇംഗ്ലീഷ് നായകൻ ജോസ് ബട്ട്ലറും കമന്റേറ്റർ ഹർഷ ബോഗ്ലയും പറയുമ്പോൾ അവരുടെ വാക്കുകളിൽ നിന്നും ആ ഇന്നിംഗ്സിന്റെ മൂല്യം അളക്കാം. കളിയിലെ മാൻ ഓഫ് ദ മാച്ച് ആയത് 4 ഓവറിൽ 22 റൺസ് വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തിയ ടോപ്പി ആയിരുന്നെങ്കിലും കളി കണ്ടവരുടെ മനസ്സിലെ ഹീറോ സൂര്യകുമാർ തന്നെയായിരുന്നു. നമ്പർ 4 പൊസിഷനിൽ ഒരു ബാറ്റ്സ്മാന്റെ ഏറ്റവും ഉയർന്ന സ്കോർ, ടീം പരാജയപ്പെട്ട മാച്ചിലെ ടോപ്പ് സ്കോറർ, ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടി ട്വന്റി സ്കോർ, സൂര്യ കുറിച്ചത് ഒട്ടേറെ നേട്ടങ്ങൾ. അവസാന 15 ഓവറിൽ 167 റൺസ് നേടിയിട്ടും ഇന്ത്യ തോറ്റപ്പോൾ 55 പന്തിൽ 117 റൺസ് നേടിയ സൂര്യക്ക് പുറമെ ബാക്കി വന്ന 65 പന്തുകളിൽ മറ്റ് ഇന്ത്യൻ ബാറ്റർമാർക്ക് നേടാനായത് 81 റൺ മാത്രമായിരുന്നു എന്ന സത്യം ബാക്കി നിൽക്കുന്നു. നോട്ടിംഗ്ഹാമിൽ മൂന്നാം ടി ട്വന്റിയിൽ എന്തൊക്കെ സംഭവിച്ചാലും ചരിത്രമാകുമായിരുന്നു. ഇംഗ്ലണ്ട് തോറ്റിരുന്നെങ്കിൽ ആദ്യമായി നാട്ടിലൊരു ടി ട്വന്റി സീരീസ് നഷ്ടമാകും, വൈറ്റ് വാഷ് ചെയ്യപ്പെടുമായിരുന്നു. മറിച്ച് ജയിച്ചിരുന്നെങ്കിൽ രോഹിത് ശർമ്മ നയിക്കുന്ന ടീം തുടർച്ചയായി 15 വിജയങ്ങൾ സ്വന്തമാക്കുമായിരുന്നു. എന്നാൽ തീർത്തും തോൽക്കാൻ മാത്രം കച്ചകെട്ടിയിറങ്ങിയ ഒരു ടീമിനെയായിരുന്നു ഇന്ത്യ കളത്തിലിറക്കിയത്. പരമ്പര മത്സരത്തിന് മുമ്പ് തന്നെ നഷ്ടമായിരുന്നെങ്കിലും അഭിമാന പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിന് കളി തുടങ്ങും മുമ്പേ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. കഴിഞ്ഞ മാച്ചുകളിൽ ഇന്ത്യൻ ബൌളർമാരാണ് അവരുടെ വഴി മുടക്കിയത്. കഴിഞ്ഞ 2 മാച്ചുകളിലും ഇംഗ്ലണ്ടിന് തടസ്സമായ ഭുവനേശ്വർ കുമാർ ഇല്ലാതെ വന്ന ഇന്ത്യക്കൊപ്പം ബാറ്റ്സ്മാൻമാരെ വരിഞ്ഞുകെട്ടുന്ന ബുംറയ്ക്ക് പുറമെ തുടർച്ചയായി മികവ് തുടരുന്ന യുസ്വേന്ദ്ര ചഹലും സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയും ഇല്ലാതെ വരുന്ന ഇന്ത്യൻ ടീമിൽ ബൌളിംഗിൽ പേരിനൊരു മത്സര പരിചയം അവകാശപ്പെടാനുണ്ടായിരുന്നത് രവീന്ദ്ര ജഡേജയ്ക്ക് മാത്രമായിരുന്നു. ഒരു ആറാം ബൌളർ ഇല്ലാതെ പുതുമുഖങ്ങളുമായി മാച്ചിനെ സമീപിച്ച ഇന്ത്യൻ ബൌളിംഗ് നിരക്ക് അനിവാര്യമായ ദുരന്തവും സംഭവിച്ചു. ബാറ്റിംഗ് നിരയിലാകട്ടെ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന ദീപക് ഹൂഡയ്ക്ക് പകരം കഴിഞ്ഞ കളിയിൽ ഏറ്റവും ഫോം ഔട്ടിൽ നിന്നിരുന്ന വിരാട് കോഹ്ലിയെ ഉൾപ്പെടുത്തിയ മാനേജ്മെന്റ് ഇക്കുറി ഹൂഡയ്ക്ക് പകരം കളത്തിലിറക്കിയതാകട്ടെ പകരക്കാരനാകാൻ പറ്റാത്ത ശ്രേയസ് അയ്യറിനെയും. ഏറ്റവും അപകടകാരികളായ ഓപ്പണിംഗ് ജോഡി ജോസ് ബട്ട്ലറെയും ജേസൺ റോയെയും നേരത്തെ മടക്കിയെങ്കിലും ഇന്റർനാഷണൽ തലത്തിൽ തീരെ മത്സര പരിചയം കുറഞ്ഞ ആവേശ് ഖാനും അതിവേഗ മുഖമുദ്രയാക്കിയ ഉമ്രാൻ മാലിക്കിനും പക്ഷേ ഇംഗ്ലണ്ടിന്റെ റണ്ണൊഴുക്കിൽ ഒലിച്ചുപോകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. കഴിഞ്ഞ കളിയിൽ മങ്ങിയ വൺ ഡൗൺ ബാറ്റ്സ്മാൻ ഡേവിഡ് മാലനും വെടിക്കെട്ടുകാരൻ ലിയാൻ ലിവിങ്സ്റ്റണും ദുർബലരായ ബൌളിംഗ് നിരയെ കീറി മുറിക്കുകയായിരുന്നു. വെറും 39 പന്തിൽ 5 സിക്സറുകൾ സഹിതം മലൻ 77 4 സിക്സറുകൾ പറത്തി 42 റൺസിലെത്താൻ ലിവിങ്സ്റ്റണ് 29 പന്തുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. 10 ഓവറിൽ 90 റൺസിനടുത്തെത്തിയ ഇംഗ്ലണ്ട് അടുത്ത 10 ഓവറിൽ അടിച്ചുകൂട്ടിയത് 110 റൺസുകളായിരുന്നു. അവസാന 3 ഓവറിൽ 45 റൺസ് അടിച്ചുകൂട്ടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരക്കെതിരെ അല്പമെങ്കിലും പിടിച്ചു നിന്നത് 2 വിക്കറ്റുകൾ വീഴ്ത്തിയ സ്പിന്നർ രവി ബിഷ്ണോയും ഹർഷൽ പട്ടേലും മാത്രമായിരുന്നു. അതിവേഗ ബൌളർ ഉമ്രാൻ മാലിക്കിന്റെ 4 ഓവറിൽ 56 റൺസുകളാണ് പിറന്നത്. ആവേശ് ഖാനും ജഡേജയും
ഓവറിൽ 10-ൽ അധികം റൺസുകൾ വഴങ്ങിയതോടെ ഇംഗ്ലണ്ട് പരമ്പരയിലെ ഏറ്റവും ഉയർന്ന സ്കോറായ 215 മറുപടിയിൽ രണ്ടാം ഓവറിൽ ഋഷഭ് പന്തിനെ നഷ്ടപ്പെട്ടതോടെ എല്ലാ കണ്ണുകളും വിരാട് കോഹ്ലിയിലായിരുന്നു. ഒരുപക്ഷെ ടി ട്വന്റി ലോകകപ്പ് ടീമിലേക്ക് സ്ഥാനം നിലനിർത്താൻ കോഹ്ലി എന്ന ഇതിഹാസത്തിനുള്ള അവസാന അവസരത്തിൽ തുടർച്ചയായി ഫോറുകളും സിക്സറും പറത്തി എങ്കിലും തൊട്ടടുത്ത പന്തിൽ പുറത്തായി 11 റൺസുമായി കോഹ്ലി മടങ്ങുമ്പോൾ ഒരുപക്ഷെ ടി ട്വന്റി ക്രിക്കറ്റിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഇതിഹാസത്തിന്റെ പടിയിറക്കമായി പോലും അത് വ്യാഖ്യാനിക്കപ്പെടുന്നു. 5-ാം ഓവറിലെ അവസാന പന്തിൽ 31 റൺസിൽ നിൽക്കെ രോഹിത് ശർമ്മയെ കൂടി നഷ്ടമാകുമ്പോഴേക്കും കളി ഇംഗ്ലണ്ടിന്റെ കയ്യിലെത്തിയിരുന്നു. പിന്നീട് സൂര്യയുടെ സമാനതകളില്ല പ്രകടനവും ഒടുവിൽ തലനാരിഴക്ക് ഒരു പരാജയവും 2-1 ഇന്ത്യ ടി ട്വന്റി പരമ്പര സ്വന്തമാക്കിയപ്പോൾ മാൻ ഓഫ് ദ സീരീസ് ബഹുമതി നേടിയ ഭുവനേശ് കുമാറിന്റേത് കരിയറിലെ 3-ാമത്തെ നേട്ടം കൂടിയാണത്. അവസാന മാച്ചിൽ തീർത്തും പരിചയമില്ലാത്ത ബൌളിംഗ് നിരയെ ഇറക്കുന്നതിന് പകരം അല്പം കൂടി ടീം സെലക്ഷൻ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇംഗ്ലണ്ടിനെ വൈറ്റ് വാഷ് ചെയ്യാമെന്നാണ് ആരാധകർ ഇപ്പോഴും വിശ്വസിക്കുന്നത്.